എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. ഫിഷ് മോളിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും ബ്രെഡിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്ന എന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ പുന്നാര മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം ഞാനൊന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഈ മീൻ എടുത്തിട്ടുള്ളത്. മീൻ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഈ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, തക്കാളിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും നമ്മൾ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. നീളത്തിൽ പച്ചമുളക് നീളത്തിൽ കീറിയെടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. തക്കാളി വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. കടായിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം ഞാനതിലേക്ക് ഈ സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. സവാള നമ്മൾ ഒരുപാട് ബ്രൗൺ നിറമാകുന്നിടം വരെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് അതിന് ശേഷം അത് ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മൈദാപ്പൊടി നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറുന്ന രീതിയിൽ നമ്മളതൊന്ന് വഴറ്റിയെടുക്കുക എണ്ണയിൽ. ഇത് നമ്മുടെ ആ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഇത് മൈദ ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും. ഒരുപാട് മൈദ കൂടി പോകാൻ പാടില്ല. ഇനി അതിലേക്ക് ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതും ഒരു ലൈറ്റായിട്ടുള്ള രീതിയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചില സ്ഥലങ്ങളിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാറില്ല, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. മുളക് പൊടി ഇട്ടാലും അതിന് ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ മീനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഗ്ലാസോളം തേങ്ങയുടെ 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക.
ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഈ ഫിഷ് മോളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇത് ഓരോരുത്തരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവർക്കും നന്ദി.